Hi children, how are you all? Hope all you done your exam very well. മക്കളെ എ ടു സെഡ് പറഞ്ഞു കൊടുത്തോ? ടീച്ചേഴ്സിന് ലെറ്റർ ഐഡൻറ്റിഫൈ ചെയ്തോ? റൈം എല്ലാം പറഞ്ഞു കൊടുത്തില്ലേ? പിക്ചേഴ്സ് എ ടു എൽ വരെയുള്ള എല്ലാ വേർഡ്സിൻ്റെയും പിക്ചേഴ്സ് അല്ലേ അറിയില്ലേ? ഓക്കെ, എക്സാം എല്ലാം കഴിഞ്ഞതല്ലേ മക്കളെ. ആദ്യം ഇന്ന് മിസ് ഒരു സ്റ്റോറി പറഞ്ഞുതരാം. നിങ്ങളുടെ ഈ ബുക്കിൽ ഒരു സ്റ്റോറി ഉണ്ട്, ഗോൾഡിലോക്സ് ആൻഡ് ദ ത്രീ ബേസ്. ആ സ്റ്റോറി മിസ് പറഞ്ഞു തരാം. ഒരിക്കൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ മോളുടെ പേരാണ് ഗോൾഡിലോക്സ്. ആ ലോങ് നെയിം അല്ലേ, അപ്പം നമുക്ക് ഷോർട്ടാക്കിയിട്ട് ലിക്കി എന്ന് പറയാം കുട്ടീനെ. ഗോൾഡിലോക്സ് എന്ന് പറയാൻ കാരണം ആ കുട്ടീൻ്റെ ഹെയർ എന്താ കളറ്? ഗോൾഡൻ കളറാണ് കണ്ടോ. ഇതാണ് ആ കുട്ടി. ഈ കുട്ടീൻ്റെ ഹെയറിൻ്റെ കളർ എന്താണ്? ഗോൾഡൻ കളർ. ഗോൾഡൻ കളർ ഹെയർ ആയതുകൊണ്ടാണ് ആ കുട്ടിക്ക് അങ്ങനെ പേര് വന്നത്. അങ്ങനെ ആ കുട്ടി വീട്ടിൽ തന്നെയായിരുന്നു. അപ്പോൾ കളിക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് പോയി. അമ്മേനോട് ചോദിച്ച് കുറച്ച് നേരം, അമ്മയെ ഞാൻ പുറത്തൊക്കെ ഒന്ന് പോയിട്ട് കളിക്കട്ടെ എന്ന് പറഞ്ഞു. കുട്ടി വീട് ഒരു കാടിൻ്റെ അടുത്താണ്. കാട്, കാട്ടിലെന്താ ഉണ്ടാകുക? വൈൽഡ് ആനിമൽസൊക്കെ ഉണ്ടാകുന്ന കാടില്ലേ? ഉള്ളോട്ട് ഉള്ളോട്ട് പോയിട്ടുണ്ടെങ്കിൽ വൈൽഡ് ആനിമൽസൊക്കെ ഉണ്ടാവും കാട്ടിൽ. അപ്പോഴമ്മ പറഞ്ഞു, ദൂരേക്കൊന്നും പോകരുത്, കുറച്ച് അടുത്തുനിന്ന് കളിച്ചാൽ മതി, വീട്ടിൻ്റെ അടുത്തുനിന്ന് കളിച്ചാൽ മതി, മോള് ദൂരേക്കൊന്നും പോകരുതെന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടിക്ക് സന്തോഷമായി. കുട്ടി അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇറങ്ങിയപ്പോൾ നിറയെ എന്തൊക്കെ കാണും? ചെടികൾ, പൂക്കൾ, കിളികൾ, മുയലുകുട്ടികൾ, പൂമ്പാറ്റകൾ. അതിനെയെല്ലാം നോക്കി 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 ഈ കുട്ടി എന്ത് ചെയ്തു? കുറേ ദൂരം ഉള്ളോട്ട് നടന്നു പോയി. നടന്ന് നടന്ന് നോക്കിയപ്പോൾ പിന്നെ ആ കുട്ടിക്ക് തിരിച്ചാ കുട്ടീൻ്റെ വീട്ടിലേക്ക് പോകാൻ കഴിയുന്നില്ല, വഴി മറന്നുപോയി. അതല്ലേ അമ്മ പറയുന്ന അനുസരിക്കണം. അമ്മ അടുത്തുനിന്ന് കളിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അടുത്തുനിന്നേ കളിക്കാൻ പറ്റുള്ളൂ. വീട്ടിൻ്റെ ദൂരേക്കൊന്നും പോകരുത്, പരിചയമില്ലാത്ത ആൾക്കാരുടെ അടുത്തേക്ക് പോകരുത്, മനസ്സിലായില്ലേ? ആ അങ്ങനെ നടന്ന് കാട്ടിൻ്റെ ഉള്ളിലെത്തി. ഉള്ളിലെത്തിയപ്പോൾ വിചാരിച്ചു, അയ്യോ ഇനി എന്താ ചെയ്യുക? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ഒന്നും കാണുന്നില്ല. പെട്ടെന്നുണ്ട് ദൂരെ ഒരു ചെറിയ വീട്, കാട്ടിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ വീട് കാണുന്നു. അപ്പോൾ വിചാരിച്ചു ആ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നടന്ന് നടന്ന് ആ വീട്ടിലേക്ക് പോയി. ആ വീട്ടിലേക്ക് പോയപ്പോൾ നല്ല ഭംഗിയുള്ള വൃത്തിയുള്ള വീട്. അങ്ങനെ എന്ത് ചെയ്ത്? ഡോറ് ഇങ്ങനെ നോക്ക് ചെയ്ത്. നമ്മളൊരു വീട്ടിലേക്ക് കയറുമ്പോൾ എന്ത് ചെയ്യണം? ഡോറ് നോക്ക് ചെയ്യണം, അല്ലെങ്കിൽ ബെല്ല് പ്രസ് ചെയ്യണം. ഒന്നും ചെയ്യാതെ ഒരു വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ ഡോറ് നോക്ക് ചെയ്തപ്പോൾ ഡോറൊന്നും ലോക്കല്ല, പൂട്ടിയിട്ടില്ല. അങ്ങനെ തള്ളി നോക്കിയപ്പോൾ വാതിലൊക്കെ തുറന്നപ്പോൾ കുട്ടി ഉള്ളോട്ട് കയറി. ഉള്ളോട്ട് കയറിയപ്പോൾ നല്ല മണം. കുട്ടിയാണെങ്കിൽ കുറേ നടന്ന് നടന്ന് ക്ഷീണിച്ചിട്ടുണ്ട്. കുട്ടിക്ക് വിശക്കുന്നുണ്ട്, ദാഹിക്കുന്നുണ്ട്. നോക്കുമ്പോഴുണ്ട് നല്ല ഡൈനിങ് ടേബിള്, ഭക്ഷണം കഴിക്കുന്ന ടേബിളിൽ എന്താ പറയുക, ഡൈനിങ് റൂമിലിരുന്ന ഡൈനിങ് ടേബിള്. ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ എന്തുണ്ട്? മൂന്ന് ബൗളിൽ, മൂന്ന് ബൗളിൽ നല്ല കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കഞ്ഞി, നല്ല കഞ്ഞി, നല്ല മധുരമുള്ള കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല മണം വരുന്ന കഞ്ഞിയിൽ നിന്ന്. അങ്ങനെ കുട്ടി നോക്കിയപ്പോൾ ഒരു വലിയ ബൗള്. അപ്പോഴെന്ത് ചെയ്ത്? വേഗം കയറി. കയറിയിരുന്ന് ആ ബൗളിൽ നിന്ന് കഞ്ഞി എടുത്ത് കുടിക്കാൻ നോക്കുമ്പോൾ എന്താണ്? ഭയങ്കര ചൂട്. അപ്പോൾ പൊള്ളിപ്പോയി. അയ്യോ അത് അവിടെ വെച്ച്. അതിൻ്റെ അതിനേക്കാളും കുറച്ച് ചെറിയൊരു ബൗളുണ്ട് അതിൻ്റെ അടുത്ത്. അങ്ങനെ എന്ത് ചെയ്ത്? അത് നോക്കിയപ്പോൾ ആ കഞ്ഞി ഭയങ്കര തണുത്ത് കിടക്കുന്ന, അത് കുടിക്കാനും പറ്റുന്നില്ല, ഒരു രുചിയില്ല. നല്ല തണുത്താ കുടിക്കാൻ പറ്റുമോ? ഇല്ല. ഭക്ഷണം ചൂടോടെ കഴിക്കണം അല്ലേ. അതിൻ്റെ അടുത്തുണ്ട് ഒരു കുഞ്ഞു ബൗള്, കുഞ്ഞൊരു ബൗള്. നോക്കും, സ്പൂണൊക്കെ ഇട്ട് നോക്കിയപ്പോൾ അത് നല്ല പാകം. അങ്ങനെ എന്ത് ചെയ്ത്? ആ ബൗളിലെ കഞ്ഞി മുഴുവൻ ഈ കുട്ടി അങ്ങനെ ഒരു സ്പൂണുകൊണ്ട് കോരി കോരി കുടിച്ച്. കുടിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഭക്ഷണം വയറൊക്കെ നിറഞ്ഞപ്പോൾ കുട്ടിക്കൊരു ക്ഷീണം വന്നു. ശേഷം കുറച്ച് നേരം ഇവിടെ ഇരിക്കുകയാണ്. അങ്ങനെ അതിൻ്റെ അടുത്ത റൂമിലേക്ക് പോയി, സിറ്റിംഗ് റൂം. അവിടെ ഉണ്ട് മൂന്ന് ചെയർസ്. അപ്പോഴെന്ത് ചെയ്ത്? വലിയൊരു ചെയർ കണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് കയറാൻ നോക്കുമ്പോൾ പറ്റുന്നില്ല, കയറാൻ പറ്റുന്നില്ല. അങ്ങനെ അത് നോക്കി അടുത്ത ചെയർ, അതിനേക്കാളും കുറച്ച് ചെറിയൊരു ചെയർ. അതിൻ്റെ മുകളിൽ നോക്കിയപ്പോഴും കയറിയിരിക്കാൻ പറ്റുന്നില്ല. നോക്കുമ്പോഴുണ്ട് ഒരു ചെറിയ ചെയർ, ബേബി ചെയർ. ആ ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിരുന്നപ്പോഴെന്ത് പറ്റി? ആ കസേല പൊട്ടി കുട്ടി അങ്ങനെ താഴെ വീട് പോയി. അയ്യോ ഒന്ന് എഴുന്നേക്കട്ടെ എന്ന് വിചാരിച്ച് മെല്ലെ എങ്ങനെയൊക്കെയോ പിടിച്ച് എഴുന്നേറ്റ്. അപ്പോൾ എവിടെയെങ്കിലും ഇരിക്കാനൊരു സ്ഥലം കാണുന്നില്ല. അപ്പോൾ അതിൻ്റെ അടുത്തൊരു റൂമും കൂടെ കാണുന്നു. അപ്പോൾ എന്ത് ചെയ്ത്? അതിൻ്റെ ഉള്ളിലേക്ക് പോയി. അതിൻ്റെ ഉള്ളിലേക്ക് പോയപ്പോൾ അവിടെ എന്താ ഉള്ളത്? അതെന്ത് റൂമാണ് മക്കളെ? ബെഡ്റൂം. എന്ത് റൂമാണ്?
ബെഡ്റൂം. അവിടെയുണ്ട് വലിയൊരു കട്ടിൽ. അത് നോക്കി അതിൻ്റെ മേലെ കയറി. അപ്പോൾ ആ കട്ടിൽ ഭയങ്കര ഹാർഡായിട്ടുണ്ട്, കിടക്കാനൊരു സുഖമില്ല. അപ്പോൾ അതിൻ്റെ മേലിൽ ചാടി ഇറങ്ങി അടുത്ത കട്ടിൽ. ആ കട്ടിലാണെങ്കിൽ വളരെ സോഫ്റ്റ്, കിടക്കുമ്പോഴേക്കും ഇങ്ങനെ ഉള്ളിലേക്ക് പോകുന്ന പോലെ തോന്നിയ കുട്ടിക്ക്. അതിൻ്റെ മേലെന്ന് ഇറങ്ങിയപ്പോൾ ഒരു ചെറിയ ബെഡ് കണ്ട്. നോക്കി എന്നാൽ ഇവിടെ കിടന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ആ കട്ടിലിൻ്റെ മേലെ ആര് കിടന്ന്? ലിക്കി. എന്താ കുട്ടീൻ്റെ പേര്? ലിക്കി. ലിക്കി കയറി കിടന്നപ്പോൾ നല്ല കട്ടിൽ, നല്ല സുഖം. ആ കട്ടിൽ അങ്ങനെ കിടന്നപ്പോൾ കുട്ടി എന്തായിപ്പോയി? ഉറങ്ങിപ്പോയി. ലിക്കി ആ ചെറിയ ബെഡിൽ കിടന്നിട്ട് ഉറങ്ങിപ്പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ എന്താ, ആരുടെ വീടാണിത്? ബേസിൻ്റെ വീടാണ്, കരടികളുടെ വീട്. ആരുടെ വീടാണ്? കരടികൾ. കാട്ടിലുണ്ടാവില്ലേ കരടികൾ? കരടികളുടെ വീടാണ്. പപ്പ ബെയർ, മമ്മ ബെയർ ആൻഡ് ബേബി ബെയർ. അവർ ഇതൊക്കെ ഉണ്ടാക്കി, കഞ്ഞിയൊക്കെ ഉണ്ടാക്കി വെച്ച് ഒന്ന് നടക്കാൻ പോയതാണ് കാട്ടിലേക്ക്. അച്ഛനും അമ്മയും കുട്ടിയും കൂടെ ഒന്ന് നടക്കാൻ പോയതാണ്. നടന്ന് അങ്ങനെ തിരിച്ച് അവരെ വീട്ടിലേക്ക് കയറിയപ്പോഴും അവർക്ക് മനസ്സിലായി അവരുടെ വീട്ടിൽ ആരോ കയറിയിട്ടുണ്ട് എന്ന്. ഡോറൊക്കെ തുറന്ന് കിടക്കുന്നുണ്ട്. അപ്പം അച്ഛൻ പറഞ്ഞു, ആരോ എൻ്റെ ഈ കഞ്ഞീൻ്റെ പാത്രത്തിൽ നിന്ന് എടുത്ത് കുടിച്ച പോലെ എനിക്ക് തോന്നുന്നുണ്ട്, ടേബിളിൻ്റെ മുകളിലൊക്കെ ആയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞ്, എൻ്റെതും ആരോ തുറന്ന് പോലെ തോന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ കുട്ടി പറഞ്ഞ്, അയ്യോ എൻ്റെ പാത്രത്തിലെ കഞ്ഞി ഒന്നുമില്ല, ആരോ കുടിച്ചിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ കരയാൻ തുടങ്ങി കുട്ടി. കുട്ടിക്ക് കഞ്ഞിയില്ലല്ലോ. അപ്പോൾ അമ്മ പറഞ്ഞ്, കരയേണ്ട മാവേ, ഞങ്ങളെ തരാമെന്ന് പറഞ്ഞിട്ട് അച്ഛനും അമ്മയും കൂടെ കുറച്ച് കഞ്ഞി എടുത്തിട്ട് കുട്ടിക്ക് കൊടുത്തു. അങ്ങനെ കുട്ടി കഞ്ഞിയൊക്കെ കുടിച്ച് അങ്ങനെ കുറച്ച് നേരം ഇരിക്കാൻ പോകുമ്പോൾ അച്ഛൻ പറഞ്ഞു, എൻ്റെ കസേലൊക്കെ നീങ്ങി കിടക്കുന്നുണ്ടല്ലോ, ആരോ ഇതൊക്കെ തട്ടിയിട്ടിട്ടുണ്ട്. അമ്മ പറഞ്ഞു, എൻ്റെ കസേലയിലും ആരോ കയറിയിട്ടുണ്ട് എന്ന്. മനസ്സിലാവുന്നുണ്ടോ കഥ പറയുന്നത്? മക്കൾക്ക് ശ്രദ്ധിക്കണേ. അപ്പോഴും കുട്ടി കരയാൻ തുടങ്ങി. കുട്ടി പറഞ്ഞു, അയ്യോ ആരോ എൻ്റെ കസേല ഏതാ പൊട്ടിച്ചിട്ടിട്ടുണ്ട്, എനിക്ക് ഇരിക്കാനൊന്നുമില്ല, കസേലയൊക്കെ ഏതാ താഴെ കിടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു, ശരി നമുക്ക് ശരിയാക്കാമെന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, ആരോ നമ്മളെ വീട്ടിൽ കയറിയിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത റൂം ഏതാണ്? ബെഡ്റൂം. ബെഡ്റൂമിലേക്ക് പോയി. ബെഡ്റൂമിൽ പോയപ്പോഴെന്താ, അച്ഛൻ പറഞ്ഞു, ആരോ എൻ്റെ ഷീറ്റൊക്കെ ഇതാ ഇതെങ്ങനെ ഇട്ടിട്ടുണ്ട്, നല്ല നമ്മൾ നീറ്റായിട്ട് വിരിച്ചിട്ടതല്ലേ, കുട്ടികൾ അതിൻ്റെ മേലെ കയറുമ്പോൾ എന്താവും, അതെല്ലാം ചുളിയും അല്ലേ, ആരോ എൻ്റെ ബെഡിൻ്റെ മേലെ കയറിയിട്ടുണ്ടല്ലോ. അപ്പം അമ്മ പറഞ്ഞു, എൻ്റെ ബെഡിൻ്റെ മേലെ ആരോ കയറിയിട്ടുണ്ടെന്ന്. അപ്പോൾ കുട്ടി പറഞ്ഞു, അയ്യോ നോക്ക് എൻ്റെ ബെഡിൽ ഇതാ ഒരു കുട്ടി കിടന്ന് ഉറങ്ങുന്ന, അയ്യോ ഒരു മനുഷ്യക്കുട്ടിയാണല്ലോ ഇത് കിടന്ന് ഉറങ്ങുന്നത്, അച്ഛാ ഓടിവാ, അമ്മ ഓടിവാ, അത് നോക്ക് എന്ന് പറഞ്ഞു. ഒരേ റൂമിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. അപ്പോഴും അവർ നോക്കുമ്പോൾ ഒരു കുട്ടി. അപ്പോൾ ഈ കരടികളുടെ ഒച്ച ഇതൊക്കെ കേട്ടപ്പോഴും കുട്ടി എന്തായിപ്പോയി? കുട്ടി പെട്ടെന്ന് ഞെട്ടിയപ്പോഴാ, ആരാണ് മൂന്ന് കരടികളുണ്ട് നിൽക്കുന്നത്? അയ്യോ എന്ന് പറഞ്ഞ് കുട്ടി അതിൻ്റെ ഇടയിലൂടെ എങ്ങനെയോ ഓടിപ്പോയി. ഓടി ഓടി പുറത്തെത്തിയപ്പോഴെന്താണ്, പിന്നെ കുട്ടിക്ക് എന്തോ ഒരു വഴിയൊക്കെ മനസ്സിലായി. അങ്ങനെ എങ്ങനെയൊക്കെയോ കുട്ടി കുട്ടീൻ്റെ വീട്ടിലെത്തി. അപ്പോൾ അമ്മ ചോദിച്ചു, എവിടെയായിരുന്നു നീ ഇത്ര നേരം? അപ്പോൾ കുട്ടി കഥകളൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്നോട് വീട്ടിൽ നിന്ന് അധികം ദൂരം പുറത്തൊന്നും പോകരുത് എന്ന്. ഏ പറഞ്ഞ അനുസരിക്കാത്തതുകൊണ്ടല്ലേ കരടികൾ നിന്നെ ഉപദ്രവിക്കാൻ, അത് ഭാഗ്യം, ഇനി എവിടെയും പോകരുത്. അപ്പോൾ കുട്ടി പറഞ്ഞു, ഇല്ല അമ്മ, ഇനി ഞാൻ വീട്ടിൻ്റെ അടുത്തേ നിൽക്കുകയുള്ളൂ, പുറത്തൊന്നും ദൂരെ ഒരിക്കലും ഒരു സ്ഥലത്തും ഞാൻ ഒറ്റയ്ക്ക് പോകില്ല എന്ന് പറഞ്ഞു. മനസ്സിലായോ മക്കളെ കഥ? ഇഷ്ടമായോ കഥ? ഇതാ ഈ ഇതുണ്ട് ഈ പേജിൽ, ഈ പേജിലെ പിക്ചേഴ്സൊക്കെ നോക്കണം, അപ്പം മക്കൾക്ക് കാണാം. ഇതാ മിസ് കുറച്ച് പിക്ചേഴ്സ് ഇതാ വേണ്ട. ആരാണത്? ഹു ഇസ് ദസ്? ഗോൾഡി ലോക്സ്. ആരാണ്? ഗോൾഡി ലോക്സ്. ഇനി വേറൊരു പിക്ചർ ഇത് കണ്ട. ആരാണ്? ബെയർ ഫാമിലി. പപ്പ ബെയർ, മമ്മ ബെയർ ആൻഡ് ബേബി ബെയർ. കാണുന്നുണ്ടോ? കാണുന്നില്ലേ? ആ ഇതാ വേറൊരു പിക്ചറും കൂടെ. പപ്പ ബെയർ, മമ്മ ബെയർ ആൻഡ് ബേബി ബെയർ. കണ്ടില്ലേ? ഇഷ്ടമായില്ലേ കഥ? നല്ല സ്റ്റോറിയല്ലേ? മക്കൾക്ക് ആക്ടിവിറ്റി ബുക്കിൽ ഒരു പിക്ചറുണ്ട്. ആക്ടിവിറ്റി ബുക്കിൽ ഒരു പിക്ചറുണ്ട്. എന്താണ്? ത്രീ ബേസ് ആൻഡ് ത്രീ ബെഡ്സ്. ഗോൾഡി ലോക്സ് ആൻഡ് ദ ബേസ്. പപ്പ ബെയർ പപ്പ ബെഡിലേക്ക്, മമ്മ
mama bed, baby, baby bed. ഇങ്ങനെ ഓരോ ലൈൻസ് വരയ്ക്കേണ്ട ഒരു ഹോം വർക്ക് ഉണ്ട് സ്റ്റോറിയിൻ്റെ. ഓക്കെ, ഇനി ഹാൻഡ് റൈറ്റിംഗ് ബുക്കിലും കൂടെ ഒരു വർക്ക് തരാം മിസ്. ഹാൻഡ് റൈറ്റിംഗ് ബുക്കിൽ നെക്സ്റ്റ് ലെറ്റർ ഇതാ, ഇത് മക്കൾ എഴുതിയതാ. എ മനസ്സിലായിട്ടുണ്ട് എഴുതാൻ. ആൻഡ് യു റോഡ് ബി ഓൾസോ, ബി യു എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് ലെറ്റർ ഏതാണ്? സി, എ ബിഗ് കർവ്. ഇതാ ഡോട്ടഡ് ലൈൻ്റെ മുകളിലൂടെ ഇങ്ങനെ വരയ്ക്കുക. സി, ക്യാപിറ്റൽ സി. ക്യാപിറ്റൽ സിയും സ്മോൾ സിയും സെയിം ആണ് കേട്ടോ മക്കളെ. സി, ഈ ക്ലാസ് വരുന്ന ഡേറ്റ് ഇതാ, ഡേറ്റ് ഇവിടെ എഴുതുക. എന്നിട്ട് ഈ പേജ് ഹോംവർക്കാണ്. ഓക്കെ, ശരി, ബൈ ചിൽഡ്രൻ.